ഹലോ ഹായ് നമസ്കാരം ധനുഷാണ് ഗാന്ധിജി കേരളത്തിൽ ആദ്യമായി കാലുകുത്തിയിട്ട് 100 വർഷം തികഞ്ഞിരിക്കുകയാണ് ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങളുമായി ബന്ധപ്പെട്ട ചെറിയ ക്ലാസ്സാണ് ഇന്ന് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം 5 തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത് അതിൽ ആദ്യ സന്ദർശനം 1920 ഓഗസ്റ്റ് 18 നിസ്സഹകരണ ഖിലാഫത്ത് പ്രസ്ഥാനങ്ങളുടെ പ്രചാരണത്തിന് വേണ്ടിയായിരുന്നു 1920 ഓഗസ്റ്റ് 18 തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണ് ഗാന്ധിജിയും ഖിലാഫത്ത് നേതാവായ മൗലാന ഷൗക്കത്ത് അലിയും കോഴിക്കോട് എത്തുന്നത് അന്ന് വൈകിട്ട് കോഴിക്കോട് ബീച്ചിൽ വെച്ച് നടന്ന പൊതുയോഗത്തിൽ ഗാന്ധിജി പ്രസംഗിച്ചിരുന്നു ഈ പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് സ്വാതന്ത്ര്യ സമര സേനാനിയും മാതൃഭൂമിയുടെ പ്രഥമ മാനേജിംഗ് ഡയറക്ടറുമായിരുന്ന കെ മാധവൻ നായരാണ് അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് അറിയാനുള്ളത് അപ്പോ ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നതെന്ന് 1920 ഓഗസ്റ്റ് 18 രണ്ടാമത്തെ ചോദ്യമാണ് എന്തിനു വേണ്ടിയാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് നിസ്സഹകരണ ഖിലാഫത്ത് പ്രസ്ഥാനങ്ങളുടെ പ്രചാരണത്തിന് വേണ്ടിയാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് മൂന്നാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ കൂടെ ആദ്യ കേരള സന്ദർശനത്തിൽ ഉണ്ടായിരുന്ന ഖിലാഫത്ത് നേതാവ് ആരും മൗലാന ഷൗക്കത്ത് അലി നാലാമത്തെ ചോദ്യം ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ കാലുകുത്തിയ നഗരം ഏത് കോഴിക്കോട് അഞ്ചാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ പ്രസംഗം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് കെ മാധവൻ നായർ ഗാന്ധിജിയുടെ ആദ്യ സന്ദർശനം മാത്രമായിരുന്നു ഏകദിന പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിച്ചത് ബാക്കിയുള്ള സന്ദർശനങ്ങളിലൊക്കെ അദ്ദേഹം കുറച്ചു ദിവസം കേരളത്തിൽ ഉണ്ടായിരുന്നു രണ്ടാമത്തെ കേരള സന്ദർശനമാണ് 1925 മാർച്ച് 8 മുതൽ 19 വരെ അയിത്തം ഇല്ലാതാക്കാൻ നടക്കുന്ന വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണാനും അതോടൊപ്പം തന്നെ നൂറ്റാണ്ടുകളായി വേരുറച്ചു നിൽക്കുന്ന ജാതി വ്യവസ്ഥക്കെതിരെ ശക്തമായി വെല്ലുവിളി ഉയർത്തിയ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കാനുമായിരുന്നു ഗാന്ധിജിയുടെ രണ്ടാമത്തെ കേരള സന്ദർശനം അപ്പൊ ഗാന്ധിജിയുടെ രണ്ടാമത്തെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ഗാന്ധിജിയുടെ രണ്ടാമത്തെ കേരള സന്ദർശനം എന്ന് 1925 മാർച്ച് എന്തിനു വേണ്ടിയാണ് ഗാന്ധിജി രണ്ടാമതായി കേരളത്തിലെത്തിയത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി കേരളത്തിൽ എത്തിയത് രണ്ടാമതായിട്ട് കേരളത്തിലെത്തിയത് മൂന്ന് രണ്ടാമതായി ഗാന്ധിജി കേരളത്തിലെത്തിയപ്പോൾ കണ്ട സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു അതല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിൽ കണ്ടുമുട്ടിയ വർഷമേത് 1925 മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ കണ്ട സ്ഥലമേത് വർക്കല ഈ വർക്കലയില് ഒരു ദിവസം താമസിച്ച് പിറ്റേ ദിവസം അവിടെ പ്രസംഗമൊക്കെ നടത്തിയിട്ടാണ് ഗാന്ധിജി പോയത് പിന്നെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു റീജൻ സേതു ലക്ഷ്മിബായ് ആ സമയത്ത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയ്ക്ക് വയസ്സായിട്ടുണ്ടായിരുന്നു ഏകദേശം 10-12 വയസ്സുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് റീജന്റ് ഭരണമായിരുന്നു സേതു ലക്ഷ്മിബായ് ആണ് ആ സമയത്തെ ട്രാവൻകൂർ ഭരണാധികാരി ഗാന്ധിജിയുടെ മൂന്നാമത്തെ കേരള സന്ദർശനം 1927 ഒക്ടോബർ 9 മുതൽ 25 വരെയാണ് അയിത്തവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി മൂന്നാമത്തെ പ്രാവശ്യം കേരളത്തിലെത്തുന്നത് ഗാന്ധിജിയുടെ നാലാമത്തെ കേരള സന്ദർശനം 1934 ജനുവരി 10 മുതൽ 21 വരെയാണ് ഹരിജൻ ഫണ്ട് പിരിക്കുന്നതിന് വേണ്ടിയാണ് ഗാന്ധിജി നാലാമത്തെ പ്രാവശ്യം കേരളത്തിലെത്തുന്നത് അങ്ങനെ 1934 ജനുവരി 13 വടകരയിൽ വെച്ച് ഗാന്ധിജി നടത്തിയ പ്രസംഗത്തിനു പിന്നാലെ വേദിയിലെത്തി തന്റെ ആഭരണങ്ങളെല്ലാം തന്നെ ഊരി നൽകിയ 16-കാരിയാണ് കൗമുദി മാത്രമല്ല ഇനി താൻ ആഭരണങ്ങൾ ധരിക്കില്ല എന്നും ആ പെൺകുട്ടി പ്രതിജ്ഞയെടുത്തു ഇതിനെക്കുറിച്ച് കൗമുദി കാ ത്യാഗ് എന്ന പേരിൽ ഗാന്ധിജി ഹരിജൻ മാസികയിൽ എഴുതിയിട്ടുണ്ട് അപ്പൊ ഗാന്ധിജിയുടെ മൂന്നാമത്തെ കേരള സന്ദർശനം 1927 ഒക്ടോബറിലാണ് അയിത്തവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നാലാമത്തെ കേരള സന്ദർശനം 1934 ജനുവരിയിലാണ് ഹരിജൻ ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടി അതിന്റെ ഭാഗമായി ഗാന്ധിജിക്ക് തന്റെ ആഭരണങ്ങളെല്ലാം തന്നെ ഊരി നൽകിയ പെൺകുട്ടിയാണ് കൗമുദി കൗമുദിക്ക ത്യാഗ് എന്ന പേരിൽ ഗാന്ധിജി ഇത് എഴുതിയത് ഹരിജൻ മാസികയിൽ ഗാന്ധിജിയുടെ അഞ്ചാമത്തെ കേരള സന്ദർശനം അല്ലെങ്കിൽ അവസാനത്തെ കേരള സന്ദർശനം 1937 ജനുവരി 12 മുതൽ 21 വരെയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജി അഞ്ചാമത്തെ തവണ കേരളത്തിലെത്തുന്നത് അങ്ങനെ അഞ്ചാമത്തെ തവണ കേരളത്തിലെത്തിയപ്പോൾ അദ്ദേഹം കണ്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി
അപ്പോ അഞ്ചാമത്തെ ഗാന്ധിജിയുടെ കേരള സന്ദർശനം 1937 ജനുവരിയിലാണ്. ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം കേരളത്തിലെത്തിയത്. ഗാന്ധിജി കേരളത്തിൽ വെച്ച്, അപ്പൊ അഞ്ചാമത്തെ പ്രാവശ്യം വന്നപ്പോ ഗാന്ധിജി കേരളത്തിൽ വെച്ച് കണ്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. അപ്പൊ അയ്യങ്കാളിയും മഹാത്മാഗാന്ധിയും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം 1937. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് നൂറ്റാണ്ടിലെ മഹാത്ഭുതം എന്നാണ്. നൂറ്റാണ്ടിലെ മഹാത്ഭുതം, അപ്പൊ നൂറ്റാണ്ടിലെ മഹാത്ഭുതം എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത്. പിന്നെ ഇതിന്റെയൊക്കെ പുറമെ ഒരു കാര്യം കൂടി ഓർത്തുവെക്കുക, എല്ലാ ജാതി മത വിഭാഗങ്ങൾക്കും ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കാൻ അവസരം ഒരുക്കിയ പാലക്കാട് ശബരി ആശ്രമത്തിൽ ഗാന്ധിജി 3 തവണ എത്തിയിട്ടുണ്ട്. ശബരി ആശ്രമത്തിൽ 3 തവണ ഗാന്ധിജി സന്ദർശിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാനുള്ളത്. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം 1920 ഓഗസ്റ്റ് 18, രണ്ടാമത്തെ കേരള സന്ദർശനം 1925 മാർച്ചിൽ, മൂന്നാമത്തെ കേരള സന്ദർശനം 1927 ഒക്ടോബർ, നാലാമത്തെ കേരള സന്ദർശനം 1934 ജനുവരി, അഞ്ചാമത്തെ കേരള സന്ദർശനം 1937 ജനുവരി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നല്ല വ്യക്തമായിരുന്നു പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പുറത്തെ ക്ലാസ്സിൽ കാണുന്നവരിക്കും വിട.